അന്നേരം തന്നെ വണ്ടി പറഞ്ഞു വിട്ടു. അത് നിയമവിരുദ്ധമല്ലേ? അതിനകത്ത് ഒരു നിയമവിരുദ്ധവും ഇല്ല. ഇല്ല, വണ്ടി ആവശ്യപ്പെടുമ്പോ പോലീസ് ആവശ്യപ്പെട്ടപ്പോ കൊണ്ടുവന്നാ മതി. മതി, അങ്ങനെയാണ്. ആക്സിഡന്റ് ഉണ്ടാക്കി വണ്ടി പറഞ്ഞു വിടാം. ആ, വണ്ടി വിടാം. ശരി ശരി. അപ്പൊ ഞാൻ ചോദിച്ചു, അത് നിയമവിരുദ്ധമല്ലേ, അങ്ങനെ വണ്ടി വിടാൻ പറ്റുമോ? കുറച്ചു മുമ്പേ സാർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അത് ഞാൻ എന്റെ സൗകര്യത്തിന് ചെയ്തു കൊള്ളാം, ഇതായിരുന്നു മറുപടി. അതെ, അപ്പൊ വണ്ടി പറഞ്ഞു വിട്ടേക്കും, അതുകൊണ്ടാണ് FIR തരാത്തത്. എനിക്ക് FIR നിങ്ങൾ തരണം. തരുന്ന സമയത്ത് അവിടുത്തെ ഒറിജിനൽ FIR കോളത്തെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ. അതെ, പക്ഷേ പക്ഷെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് സാർ, ഈ വണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവിടുന്ന് വണ്ടി പറഞ്ഞു വിട്ടത് അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതായിരിക്കും. അതിനെ കുറിച്ച് നമുക്കറിയാം, ഇത് DYSP ഓഫീസാ. പോലീസ് കൃത്യമായി നടപടി എടുക്കുന്നെങ്കിൽ, ഇല്ലെങ്കിൽ DYSP ഓഫീസിൽ വിളിച്ച് പരാതി പറയാൻ. അവിടെ വിളിച്ചപ്പോഴും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ, പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വിൻ രാജ്. ഞാൻ ഇടയ്ക്കിടെ ആയുർവേദ ഹെൽത്ത് ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. ഇത്തവണ ഞാൻ അതല്ല ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരള പോലീസിന്റെ കിരീടത്തിൽ ഒരു പുൻതൂവിൽ കൂടി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ ഹോസ്പിറ്റലിൽ, ഞാൻ വേദ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഒരു ദിവസത്തെ ഫുൾ പ്രാക്ടീസിന് ശേഷം രാത്രി ഒരു 9:30 സമയത്തോടുകൂടി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വളരെ ടയേർഡായി വീട്ടിലേക്ക് പോകുന്ന വഴി ബൈപ്പാസിൽ കൂടി വരുന്നു. നെല്ലിമൂട്ടിൽപ്പടി സിഗ്നലിലെത്തുന്നു. സിഗ്നലിലെത്തി അവിടെ സിഗ്നൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഒരു KSRTC ബസ് ഓപ്പോസിറ്റിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വളരെ അലക്ഷ്യമായി സ്പീഡിൽ വന്ന ഒരു ടാറ്റ സഫാരി കാർ ഈ സിഗ്നൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ KSRTC പോകുന്നത് കാരണം അതിൽ തട്ടുമോ എന്ന ഭയം കാരണമായിരിക്കണം അയാൾ വെട്ടിത്തിരിച്ച് എൻ്റെ വണ്ടിയിൽ കൊണ്ട് ഇടിച്ചു കയറുന്നു. ഇടിച്ചു കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആ KSRTC ബസ് പാസ് ചെയ്തിട്ടുണ്ട്. അയാൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ, ഞാനപ്പോഴേക്കും ഗ്ലാസ് താത്ത് ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട് തനിക്കെന്താ ബോധമില്ല എന്നുള്ളത്. അയാൾ മദ്യലഹരിയിലായിരുന്നുണ്ടോ എന്നും നമുക്കറിയില്ല. അപ്പോൾ ഇയാള് വണ്ടി നിർത്താതെ വണ്ടി മുമ്പോട്ടെടുത്ത് പോകാൻ ശ്രമിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി മുമ്പോട്ടെടുത്തു. അപ്പോഴത്തേക്കും ഈ സൗണ്ട് കേട്ടുകൊണ്ട് നാട്ടുകാരൊക്കെ കൂടി. ഞാൻ വണ്ടി കൊണ്ടുവന്ന് മറ്റേ വണ്ടിയിൽ ക്രോസ് വെച്ചു. അപ്പോഴത്തേക്കും നാട്ടുകാരെല്ലാം കൂടി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ വണ്ടി നിർത്താൻ തയ്യാറായി. എന്നിട്ടും അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാകുന്നില്ല. ഇയാൾ കൊണ്ട് കേസ് കൊടുത്തോളൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ കൊണ്ട് ഇടിക്കുക, ഇടിച്ച ശേഷം നിർത്താതെ പോകാൻ ശ്രമിക്കുക, എന്നിട്ട് നാട്ടുകാരെല്ലാം ചേർന്ന് തടഞ്ഞിട്ട് പിടിക്കുക. പിടിക്കുമ്പോഴും അയാൾ ഈ ധാർഷ്ട്യത്തിലാണ് പെരുമാറുന്നത്. വണ്ടി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, നിങ്ങൾ കേസ് കൊടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ നീ കൊണ്ട് കേസ് കൊടു. ഈ തരത്തിലാണ് അയാൾ സംസാരിക്കുന്നത്. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി അത് നടക്കില്ല എന്നുള്ള നില വന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരാൻ തയ്യാറായി. പോലീസ് സ്റ്റേഷനിൽ വന്നു. പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ ഈ പറയുന്നത് പോലെ നാളെ പോലീസ്, കേരള പോലീസിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇപ്പോൾ വളരെ സത്യസന്ധമായി പണിയെടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ അപ്പം തന്നെ സ്റ്റേഷൻ്റെ മുമ്പിൽ വെച്ചൊരു ഫോട്ടോ എടുത്തു. ആ വണ്ടി സ്റ്റേഷനിൽ കിടക്കുന്നത്, പോലീസിൻ്റെ ഒരു ടാറ്റ സുമോ കിടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഈ വണ്ടി കിടക്കുന്ന ഫോട്ടോ ഞാൻ കൃത്യമായി എടുത്തു വെച്ചു. മറ്റ് വീഡിയോ ഞാൻ എടുത്തില്ല. ഇത്രയും ഇത് കുഴപ്പമായി മാറുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു എക്സ്ട്രാ വീഡിയോ കൂടി എടുത്തു വെച്ചേനെ. അപ്പോൾ വണ്ടി കൊണ്ടിട്ടു, എൻ്റെ വണ്ടിയും കൊണ്ടിട്ടു. സ്റ്റേഷനിൽ ചെന്ന് ഞാൻ പറഞ്ഞു, ഇതേപോലെ എൻ്റെ വണ്ടിയിൽ മറ്റൊരു വണ്ടി കൊണ്ടിടിച്ചിരിക്കുകയാണ്, അപ്പോൾ അതിന് കേസെടുക്കണം. അപ്പോൾ CE പറഞ്ഞു കേസെടുക്കാം, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ തമ്മിൽ സംസാരിച്ചെന്തെങ്കിലും ധാരണയാകാൻ പറ്റുമോ എന്ന് നോക്കൂ. അപ്പോൾ അയാൾ ഇതിനൊന്നും തയ്യാറായില്ല. കേസെടുത്തു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇൻഷുറൻസ് ഉണ്ടല്ലോ, എൻ്റെ വണ്ടി 7 വർഷം പഴക്കമുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ട് വരും, എത്ര ദിവസം എനിക്ക് വണ്ടി ഇല്ലാതെ വരും. അപ്പോൾ ഒരു ഡോക്ടറായ ഞാൻ വർഷങ്ങളോളം പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്നതാണ്, കൃത്യമായി നിയമങ്ങൾ അറിയാവുന്ന ഒരാളാണ്, അടൂരിൽ അത്യാവശ്യം നല്ല പ്രാക്ടീസുള്ള ഒരു ഡോക്ടറാണ്, എന്നോട് ഇങ്ങനെയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിലപാട് വരുന്നത് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനുശേഷം ഉണ്ടായ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം കേസെടുക്കാമെന്നുള്ള നിലപാടിലും പിന്നെ ഈ രണ്ട് വണ്ടികളും ഇവിടെ ഇട്ട് MVD ഇൻസ്പെക്ട് ചെയ്യണം എന്നുള്ള നിലപാടിലുമാണ് CE നിന്നത്. വളരെ ചുരുങ്ങിയ സമയത്തിൽ നിങ്ങൾ ആലോചിക്കൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി തിരിച്ചു വന്ന CE പിന്നീട് പറയുന്നത് ആ വണ്ടി വിട്ടേക്കൂ. അപ്പം ഞാൻ ചോദിച്ചു, അത് നിയമവിരുദ്ധമല്ലേ, അങ്ങനെ വണ്ടി വിടാൻ പറ്റുമോ? കുറച്ച് മുമ്പേ സാർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അത് ഞാൻ എൻ്റെ സൗകര്യത്തിന് ചെയ്തു കൊള്ളാം, ഇതായിരുന്നു മറുപടി. അപ്പം നിയമപരമായി അങ്ങനെ വിടാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായി അദ്ദേഹത്തിനും അറിയാം. ആദ്യമേ അത് പറയുകയും ചെയ്തു. അതിനുശേഷം എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, ഒന്നെങ്കിൽ പണമായിരിക്കാം, അതല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമായിരിക്കാം, എന്തായാലും അതിനിടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്താണ്
സി ഐക്ക് ഓഫർ ചെയ്തിരുന്നത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അതിനുശേഷം ഇതാണ് സംഭവിച്ചത്. എൻ്റെ മുമ്പിൽ വെച്ച് അയാളുടെ കയ്യിൽ നിന്ന് ലൈസൻസ് വാങ്ങി ഫോട്ടോ എടുത്തു. എൻ്റെ അടുത്തു നിന്ന് മൊഴിയെടുത്തു. എനിക്കൊരു റെസിപ്റ്റ് പോലും തന്നില്ല. മൊഴി എടുത്ത ശേഷം ഞാൻ റെസിപ്റ്റ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് പിറ്റേന്ന് രാവിലെ ഒരു 8 AM FIR തുണാ പോർട്ടലിൽ അപ്ലോഡ് ആവും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ ബാക്കി കാര്യങ്ങൾ നാളെ നോക്കാം. എന്തായാലും ആ വണ്ടി വിട്ടയച്ചു, ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഞാൻ ഞാൻ FIR കോപ്പി വരട്ടെ, അപ്പൊ ബാക്കി നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാമെന്നുള്ള നിലയിൽ വീട്ടിലേക്ക് പോകുന്നു. പിറ്റേന്ന് രാവിലെ നമ്മൾ FIR കോപ്പി നോക്കുന്നു, FIR കോപ്പി ഇല്ല. സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിക്കുന്നു, അത് FIR ഒപ്പിട്ടിട്ടില്ല. പോലീസുകാരി ലീവാണ്, SI ഒരു വനിതാ SI അവർ ലീവാണെന്ന് പറയുന്നു. ഇതെല്ലാം വളരെ ധാർഷ്ട്യത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കോൾ റെക്കോർഡിങ്, ഇത് പലതവണ നമ്മൾ നേരിട്ട് ചെന്നാൽ ഈ കോൾ റെക്കോർഡിങ് കിട്ടില്ലല്ലോ. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോൺ നമ്പറിൽ വിളിച്ച് കോളുകൾ റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തപ്പോഴും ഇത്രയും ധാർഷ്ട്യത്തോടെ, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കാര്യമില്ല, ഒരു മൈത്രിയില്ല. അതിനകത്ത് അപൂർവം പോലീസുകാരുണ്ട്. ഈ പറയുന്നത് പോലെ പലതവണ എനിക്ക് തോന്നുന്നു ആ ഫോണിലെ ചാർജുള്ള പോലീസുകാരനായിരിക്കണം. രണ്ടാമത് എന്നെ വിളിച്ച് മാന്യമായ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ സ്റ്റിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇത് ഇന്ന് നടക്കും, നാളെ നടക്കും, മറ്റന്നാൾ നടക്കും. പലതവണയായി തുണാ പോർട്ടലിൻ്റെ കസ്റ്റോഡിയനായ തുണാ പോർട്ടലിൻ്റെ കോണ്ടാക്ട് നമ്പറിൽ ഞാൻ പത്തനംതിട്ട SP ഓഫീസിൽ വിളിച്ചു. അപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി, പോലീസ് കൃത്യമായി നടപടി എടുക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ DYSP ഓഫീസിൽ വിളിച്ച് പരാതി പറയാൻ. അവിടെ വിളിച്ചപ്പോഴും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ, പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ നിരവധി തവണ വിളിച്ച് അവസാനം ഞാൻ നിവൃത്തികെട്ട് ചൂടായി പറയേണ്ടി വന്നു. എന്തുകൊണ്ടാണ് നിങ്ങളിത് തരാതിരിക്കുന്നത്? വണ്ടി നിയമവിരുദ്ധമായി റിലീസ് ചെയ്തതുകൊണ്ടാണ് FIR കോപ്പി എനിക്ക് തരാത്തത് എന്ന് വരെ എനിക്ക് പറയേണ്ടി വന്നു. പറഞ്ഞപ്പോഴാണ് FIR കോപ്പി അപ്ലോഡ് ചെയ്യാൻ അവർ റെഡിയായത്. FIR കോപ്പി അപ്ലോഡ് ചെയ്ത് വളരെ രസകരമാണ്. ഈ പ്രതിയെയും വണ്ടിയെയും കൂടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചോണ്ട് കൊടുത്തു. എന്നിട്ട് അവർ ലൈസൻസിൻ്റെ കോപ്പിയും എടുത്തു. FIR പ്രതിയുടെ പേരില്ല, ഏതോ ഒരാൾ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പ്രതിയെ പിടിച്ചോണ്ട് കൊടുത്താൽ പോലും അയാളുടെ പേരോ അഡ്രസ്സോ ഫോൺ നമ്പറോ വാങ്ങിക്കാൻ കഴിവില്ലാത്ത പോലീസുകാരാണോ കേരളത്തിലുള്ളത്? ഇത്ര കഴിവില്ലാത്ത പോലീസുകാരെ എന്തിനാണ് നമ്മുടെ നികുതിപ്പണം കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത്? അതിനുശേഷമുള്ള ഒരു കോൾ റെക്കോർഡിംഗ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു SI വിളിച്ച് എന്നോട് ചോദിക്കുകയാണ് അയാളുടെ ഫോൺ നമ്പർ ഉണ്ടോ. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്വമാണ്? എന്ത് നീതി നിർവഹണമാണ് ഇവിടെ നടത്തുന്നത്? ഇത് ഇത്തരത്തിലാണോ നീതി നിർവഹണം നടത്തേണ്ടത്? ഒരു മുതിർന്ന പോലീസുകാരനാണ് SI വിളിച്ച് എന്നോട് ചോദിക്കുന്ന അയാളുടെ ഫോൺ നമ്പർ ഉണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, ഇടിച്ചിട്ട് പോയ വണ്ടി തിരിച്ചു വിളിച്ചിട്ടുണ്ട്, എന്നോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഡോക്യുമെന്റുകൾ, എന്റെ വണ്ടിയുടെ ഡോക്യുമെന്റുകൾ ഇവിടെ കൊണ്ടു തരണം. എന്റെ വണ്ടിയുടെ ഡോക്യുമെന്റ് കിട്ടാനാണ് അവർക്ക് മുട്ടി നിൽക്കുന്നത്. അല്ലാതെ ഇടിച്ചിട്ട് പോയ വണ്ടിയുടെ ഡോക്യുമെന്റ് ഇല്ല, ഡ്രൈവറുടെ ഡീറ്റെയിൽസ് ഇല്ല, അയാളുടെ ഫോൺ നമ്പർ പോലും ഇല്ല. അപ്പൊ ഇത്ര നിരുത്തരവാദപരമായിട്ടാണ് പോലീസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്തിനാണ് നമ്മുടെ നികുതിപ്പണം കൊടുത്ത് ഇങ്ങനൊരു പോലീസ് സ്റ്റേഷനും പോലീസിനെയും നമ്മൾ തീറ്റിപ്പോറ്റുന്നത്? അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ഈ പറയുന്നത് പോലെ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയച്ചു, ഇന്ന് അത് SP ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള മറുപടി എനിക്ക് വന്നു. എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിൽക്കാൻ ഞാൻ നിവർത്തി കെട്ടിട്ടാണ് ഞാൻ ഇത്തരം ഒരു വീഡിയോ ചെയ്യാൻ ഇപ്പൊ തയ്യാറാണ്. ഹെൽപ് ഡെസ്ക് വിളിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞത് പബ്ലിഷ് ചെയ്തിട്ടില്ല, സ്റ്റേഷനിൽ വിളിച്ചാൽ മതി, അയച്ചു തരുമെന്ന് പറഞ്ഞു വാട്സാപ്പിൽ. FIR ഇട്ടേക്കുന്നത് മെനഞ്ഞാന്നാ ഞാൻ മൊഴി കൊടുത്തത്. ഇന്നലെ രാവിലത്തെ 931 നമ്പറിലാണ് FIR ഇട്ടേക്കുന്നത്. വീട് വടക്കടത്ത്. സ്റ്റേഷനിൽ വന്നാ കോപ്പി എടുത്തു തരാം. ആ ശരി, നാളെ വിട്ടാ മതിയല്ലോ. ഞാൻ മുമ്പേ ഒരു FIR വേണ്ടി വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ ആളെ വിടാനാ പറഞ്ഞത്. അപ്പൊ ആള് വന്നപ്പോ FIR തരാൻ പറ്റത്തില്ല, ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല എങ്ങനെ FIR എന്താ എടുത്തത്? രണ്ടു മൂന്ന് ദിവസം ആയതല്ലേ ഇത്? അതെ അതെ അതെ. രണ്ട് നമ്മുടെ ആവലാധികാരനാരാണ്? ഞാനാണ്. അപ്പൊ ആവലാധികാരൻ വന്നാൽ FIR കോപ്പി എടുത്തോളൂ. ആവലാധികാരൻ വന്ന FIR കോപ്പി തരുമോ? അപ്പൊ എന്റെ അനിയൻ വന്നപ്പോ അത് അങ്ങനെ അല്ലെന്നല്ലോ പറഞ്ഞത്, എന്ന് വെച്ചാൽ ഒപ്പിട്ടിട്ടില്ല, തരാൻ പറ്റത്തില്ല എന്നല്ലോ പറഞ്ഞത്. അതാരാ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ. ആ 931 FIR ഇന്നലെ രാവിലെ ആയിട്ടുണ്ട്. എനിക്ക് SMS വന്നു.
ഞാൻ തുണ പോർട്ടലിൽ കയറിയപ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പത്തനംതിട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസിൽ വിളിച്ചായിരുന്നു കോൺടാക്ട് നമ്പറിൽ. അപ്പൊ പറഞ്ഞു വിളിച്ചാൽ മതി, ഫോണിൽ അയച്ചു തരും, ആവലാതിക്കാരന്റെ മൊബൈൽ നമ്പർ അവിടെ ഉണ്ടല്ലോ അതിൽ അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് 931 ഇത് പോലീസ് ശരിക്കും മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയല്ലേ സാറേ. അപ്പൊ നമ്മൾ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വിളിച്ചപ്പോ ഇനി ആള് വന്നാലേ തരത്തുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ആളെ വിട്ടപ്പോ പറഞ്ഞു ഇത് ഒപ്പിട്ടിട്ടില്ല, ഒപ്പിട്ട് കഴിഞ്ഞിട്ടേ തരത്തുള്ളൂ. ഇത് എന്ത് സാറേ, ഇതൊരു വ്യവസ്ഥയില്ല ഇതിന്. നോക്കട്ടെ എന്താ സംഭവം നോക്കട്ടെ, എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. ശരി ശരി, അന്വേഷിക്കാതെ കാര്യം പറയാൻ പറ്റത്തില്ലോ. ശരി ശരി, അപ്പൊ ഞാൻ എപ്പോ വിളിക്കണോ ഇനി? ഞാൻ നോക്കട്ടെ. ശരി. സാറേ, ഞാൻ അടൂർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ മിനിഞ്ഞാന്ന് വൈകിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തായിരുന്നു. അപ്പൊ അതിന് FIR ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെ. അപ്പൊ അത് നമ്മൾ കോപ്പി തുണ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പത്തനംതിട്ട വിളിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ മതി, വാട്സാപ്പിൽ അയച്ചു തരുമെന്ന്. ഇത് അടൂർ പോലീസ് സ്റ്റേഷൻ. അങ്ങനെ നിങ്ങൾ FIR കോപ്പി നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. വാട്സപ്പ് അയച്ചിരുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ നേരിട്ട് ഹാജരായാൽ നിങ്ങൾക്ക് പിന്നെ അവകാശപ്പെട്ടതാണ് അത്. കൺസേൺഡ് നമ്മൾ ആ മൊഴിയൊക്കെ എടുത്താളുണ്ടല്ലോ കസ്റ്റഡി, ആ പുള്ളി എടുത്ത് ചോദിച്ചാൽ അവർ തന്നെ തരും. മൊബൈലിന്റെ നിങ്ങളുടെ മൊഴിയുടെ കോപ്പിയും FIR കോപ്പിയും കൂടെ ചേർത്ത് തരും. ശരി ശരി, പറഞ്ഞത് ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ നേരിട്ട്. അത് ചിലപ്പോ ഉള്ളതായിരിക്കും. കാര്യം വെച്ചാലേ നമ്മൾ FIR രജിസ്റ്റർ ചെയ്ത് എല്ലാം രജിസ്റ്റർ ചെയ്യും. അന്നേരം ഈ FIR രജിസ്റ്റർ ചെയ്ത് പ്രിന്റ് ചെയ്ത് ആൾറെഡി FIR ആയി. പക്ഷേ ഈ FIR നമ്മൾ മാനുവലി ഒപ്പിടുമല്ലോ. അത് ഇതുണ്ടത് ആ കൺസേൺഡ് ഓഫീസറായിരിക്കും. പുള്ളി ചിലപ്പോ എന്താ പറയുക, പുള്ളി ചിലപ്പം അന്നേരം പുറത്തായിരിക്കും. ചിലപ്പോ ഇല്ലെങ്കിൽ നൈറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ റെസ്റ്റിന് പോയി കാണും, മനസ്സിലായില്ലയോ? അത് ചിലപ്പോ അതുകൊണ്ടായിരിക്കും അത് പറഞ്ഞു ഒപ്പിട്ടില്ലെന്ന് പറഞ്ഞ അതുകൊണ്ടായിരിക്കും. അല്ല, ഞാൻ അതിനുശേഷം വിളിച്ചോ പറഞ്ഞു നിങ്ങൾ നേരിട്ട് വന്നാലേ തരുമെന്ന് പറഞ്ഞു. പക്ഷേ ഓരോ തവണ ഓരോന്ന് പറഞ്ഞ താമസിക്കില്ല. യഥാർത്ഥത്തിൽ അതിന്റെ നിലവിൽ നിയമം അനുസരിച്ച് പരാതിക്കാരൻ അല്ലെങ്കിൽ വാദി നേരിട്ട് ഹാജരായാൽ FIR നേരിട്ട് അയാൾക്ക് കൊടുക്കണം. അല്ല, ഇതിനകത്ത് വേറെ പ്രശ്നം, FIR ഇട്ട വണ്ടി പറഞ്ഞു കിട്ടും, അതുകൊണ്ടാണ് തരാത്തത്. അതെന്തോ കേസാവും, അതൊന്നും അല്ല, അതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. അല്ല, 279 ഇട്ട കേസ് MVD ഇൻസ്പെക്ട് ചെയ്യണ്ടേ സാറേ? അല്ലാതെ വണ്ടി പറഞ്ഞു കിട്ടും. 279 എന്തോ മാത്രമേ ഉള്ളു. വണ്ടിക്ക് അപ്പോ പരിക്കുണ്ടോ? ആ ഉണ്ട്, 70,000 രൂപയോളം പണിയുണ്ട്. പരിക്കുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുക. അതെ, അപ്പൊ വണ്ടി പറഞ്ഞു വിട്ടേക്കു, അതുകൊണ്ടാണ് FIR തരാത്തത്. എനിക്ക് FIR നിങ്ങൾ തരണം. തരുന്ന സമയത്ത് അവിടുത്തെ ഒറിജിനൽ FIR ഒരു കോളത്തെ നിങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയും വേണം. അതെ, പക്ഷെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് സാറേ. ഈ വണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട് അവിടുന്ന്. വണ്ടി പറഞ്ഞു വിട്ടത് അത് അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടായിരിക്കും. അതിനെ കുറിച്ച് നമുക്കറിയാം, ഇത് DYSP ഓഫീസാ. അതെ സാറേ, അപ്പൊ എനിക്കതിന് പരാതി ഉണ്ട്. FIR തരുന്നില്ല, വണ്ടി പറഞ്ഞു. FIR നിങ്ങൾ നേരിട്ട് ഹാജരായി ചോദിച്ചാൽ നിങ്ങൾക്ക് FIR തരും. ഹലോ, അശ്വിൻരാജ് സ്റ്റേഷൻ SI ആയിരുന്നു. നിങ്ങള് പിന്നെ വണ്ടിയുടെ ഡോക്യുമെന്റ്സ് ഇവിടെ ഏൽപ്പിച്ചായിരുന്നു സ്റ്റേഷനി? ഇല്ല, അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ടോ? വണ്ടി ടെസ്റ്റ് ചെയ്യണം കേട്ടോ. വണ്ടി വീട്ടിലുണ്ടോ? വണ്ടി വീട്ടിലില്ല, വർക്ക്ഷോപ്പിൽ. എവിടെ വർക്ക്ഷോപ്പിൽ? എവിടെ? കോട്ടമുകൾ AVG. പണിഞ്ഞോ? പണിഞ്ഞില്ല. ആ അപ്പം ശരി, അപ്പം അതിന്റെ ഡോക്യുമെന്റ്സ് ഒന്ന് കൊണ്ടുവരണമല്ലോ. ആ ഡോക്യുമെന്റ്സ് ഞാൻ അയച്ചാ പോരെ? അയച്ചാ അതിന്റെ ഇനി ഞാൻ പ്രിന്റ് എടുക്കാൻ പോണ്ടേ? പ്രിന്റ് അടപ്പില്ലേ സാറേ, എടുത്താ പോരെ? നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ശരി ശരി, ഇതൊക്കെയാണല്ലോ ഈ ഇടിച്ചിട്ട് പോയ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇടിച്ചോണ്ട് വന്ന വണ്ടിയും വിളിക്കണം. അയാളെ ഫോൺ നമ്പർ വല്ലതും ഉണ്ടോ? എന്റെ കയ്യിലില്ല, അത് നിങ്ങളല്ലേ ചെയ്യേണ്ടത്. പോലീസ് ഒരു നിരുത്തരവാദപരമായ സമീപനമാണ് ആദ്യം തൊട്ടേ ഈ കേസിലെടുക്കുന്നത്. ഇടിച്ച ശേഷം MVD ഇൻസ്പെക്ട് ചെയ്യാതെ അന്നേരം തന്നെ വണ്ടി പറഞ്ഞു വിട്ടു, അത് നിയമവിരുദ്ധമല്ലേ? അതിനകത്ത് ഒരു നിയമവിരുദ്ധവും ഇല്ല. ഇല്ല, വണ്ടി ആവശ്യപ്പെടുമ്പോ പോലീസ് ആവശ്യപ്പെട്ടപ്പോ കൊണ്ടുവന്നാ മതി. മതി, അങ്ങനെയാണ്. ആക്സിഡന്റ് ഉണ്ടാക്കിയ വണ്ടി പറഞ്ഞു വിടാം. ആ വണ്ടി വിടാം. ശരി ശരി ശരി, ആയിക്കോട്ടെ.